ഞാനിപ്പോൾ നിൽക്കുന്നത് രാജഗിരി കോളേജിൻ്റെ ഉള്ളിലുള്ള ഇൻഡോർ ഓഡിറ്റോറിയത്തിലാണ്. ഇന്ന് ഇവിടേക്ക് വന്നതിൽ ഒരു ഉദ്ദേശമുണ്ട്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരുപാട് ഓർമ്മകൾ പുതുക്കുന്ന ഒരു ബാഡ്മിൻ്റൺ കളി ഇന്ന് ഇവിടെ നടക്കുകയാണ്. 23 രൂപതകളിൽ നിന്നും ഒട്ടനവധി വൈദികർ വന്ന് പങ്കെടുക്കുന്ന ബാഡ്മിൻ്റൺ കളിയാണ് നമ്മൾ കാണാനായിട്ട് പോവുക. കൂടെ ജീവിച്ച ഒരു സഹോദരൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരുപാട് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കഥ ഓർമ്മിപ്പിക്കുന്ന, കഥ പറയുന്ന ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ്. മരിച്ചാലും മറക്കാത്ത ഒരുപാട് ഓർമ്മകൾ ഇനിയുമുണ്ട് എന്ന് നമ്മളോട് പറയാതെ പറയുകയാണ് ഫാദർ സാജു മെമ്മോറിയൽ ഈ ബാഡ്മിൻ്റൺ കളി. വിശുദ്ധ കുർബാനയും നല്ല പ്രസംഗവും നടത്താൻ മാത്രമല്ല, ഇന്ന് കളിക്കളത്തിലെ നല്ല കായിക താരങ്ങൾ കൂടി ആകുകയാണ് നമ്മുടെ വൈദികർ. കോട്ടപ്പുറം രൂപതയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യമായി രൂപതാ വൈദികർക്കും സന്യാസ വൈദികർക്കും വേണ്ടി കളമശ്ശേരി രാജഗിരി സ്പോർട്സ് ആൻഡ് കൾച്ചറൽ സെൻ്ററിൽ സംഘടിപ്പിച്ച അഖില കേരള ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ 23 രൂപതകളിൽ നിന്നായി 50 ടീമുകളിൽ നിന്ന് 100 വൈദികർ പങ്കെടുത്തു. പുരോഹിതർക്ക് പറഞ്ഞ പണിയാണോ സ്പോർട്സ് എന്ന് സംശയം ഉന്നയിക്കുന്നവർക്ക് മുന്നിൽ വിസ്മയമായിരുന്നു രാജഗിരി സ്പോർട്സ് ആൻഡ് കൾച്ചറൽ സെൻ്ററിൽ സംഘടിപ്പിച്ച ഫാദർ സാജു കണിച്ചുകുന്നത്ത് മെമ്മോറിയൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ്. കായികപ്രേമിയും തീക്ഷ്ണതയുമുള്ള അജപാലകനും പ്രഗത്ഭനായ സംഗീതജ്ഞനും ദീർഘവീക്ഷണവും കാര്യക്ഷമതയുമുള്ള ഭരണകർത്താവുമായി അജപാലന രംഗത്ത് തിളങ്ങിയ കോട്ടപ്പുറം രൂപതാംഗമായിരുന്ന 2020 മാർച്ച് 15 നിര്യാതനായ ഫാദർ സാജു കണിച്ചുകുന്നത്തിൻ്റെ സ്മരണാർത്ഥമാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഇന്ന് കളിക്കളത്തിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നത് ഇതിൻ്റെ കൺവീനറായ ഡൈസ് ആൻ്റണി അച്ഛനാണ്. അച്ഛന്, ഈ പരിപാടിയെക്കുറിച്ചും ഈ കളിയെക്കുറിച്ചും നമ്മളോടെന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. സ്നേഹമുള്ള അച്ഛാ, നമ്മൾ ഈ കളിയുടെ ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനശില നമ്മൾ 2020 മാർച്ച് 15 തീയതിയാണ് വീണതെന്ന് പറയാം. കാരണം ആ പേര് ഫാദർ സാജു കണിച്ചുകുന്നത്ത് മെമ്മോറിയലാണ്. അച്ഛൻ ഞങ്ങളോടൊപ്പം കളിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം കളിക്കിടയിൽ ചെറിയൊരു ദേഹാസ്വാസ്ഥ്യം വന്നു, പിന്നെ പുള്ളി തിരിച്ചു വന്നില്ല എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട്. അത് കോവിഡ് കാലഘട്ടമായിരുന്നു, അതുകൊണ്ട് അച്ഛൻ്റെ അനുസ്മരണ ചടങ്ങുകളൊന്നും കാര്യമായിട്ട് നമുക്ക് നടത്താനും പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ചിന്തയാണ് അത്, ഇങ്ങനെ ഡെവലപ്പായി. ഇത് മറ്റുള്ളവരോട് ഷെയർ ചെയ്തപ്പോൾ എല്ലാവരും അതിനോട് സഹകരിച്ചു. അങ്ങനെ ഇത് ഈ രാജഗിരി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇതിനകത്ത് അച്ഛന്മാർ കളിക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ ഇതിൻ്റെ പിന്നിലെ ആധ്യാത്മികത എന്താണെന്ന് എല്ലാവരും ചോദിക്കും. ആധ്യാത്മികത എന്ന് പറയുന്നത് കൂട്ടായ്മ, അതായത് വിവിധ റീത്തുകളുണ്ട്, വിവിധ സഭാ സമൂഹങ്ങളുണ്ട്, അവർക്കൊക്കെ വിവിധ നിയമങ്ങളാണ്, പക്ഷേ ഇവിടെ ഒറ്റ നിയമമുള്ളൂ. അതുകൊണ്ട് ആ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വല്ലാത്തൊരു സൗഹൃദം സൂക്ഷിക്കാനായിട്ട് നമുക്കിവിടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ടൊരു 23 രൂപതകളിൽ നിന്നായി, 3 റീത്തിലെ 50 ടീമുകളുണ്ട്, അതായത് ഡബിൾസാണ്. അതുകൊണ്ട് തന്നെ 100 അച്ഛന്മാർ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് കളിക്കാരായിട്ട്, അല്ലാതെ അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു 17 സന്യാസ സമൂഹങ്ങളും ഇതിൽ പങ്കെടുക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഇത് ആരംഭിച്ചപ്പോൾ ഉള്ളിൽ ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു, പക്ഷെ ആ ആശങ്കകൾക്കുള്ള ഉദാഹരണവും ഉത്തരവുമാണ് ഇവിടെ കാണുന്നത്. തങ്ങളുടെ കൂടെ ഒരുമിച്ച് ശുശ്രൂഷകൾ ചെയ്തും പ്രവർത്തിച്ചു നടന്ന ഫാദർ സാജു കണിച്ചുകുന്നത്ത് ഒരു ദിവസം ബാഡ്മിൻ്റൺ കോർട്ടിൽ അകാലത്തിൽ മരിച്ചു വീഴുമ്പോൾ ആ വൈദികൻ്റെ ഓർമ്മയ്ക്കായി എന്ത് നൽകാൻ കഴിയുമെന്ന ചിന്തയായിരുന്നു കോട്ടപ്പുറം രൂപതയിലെ സഹവൈദികർക്ക് ഇങ്ങനെയൊരു ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് എന്ന ആശയം മനസ്സിലുദിച്ചത്. അതാണിപ്പോൾ 3 റീത്തുകളിലെയും സന്യാസ സമൂഹങ്ങളിലെയും വൈദികരെ ഒരുമിച്ച് ഒരു ബാഡ്മിൻ്റൺ കോർട്ടിൽ ഒന്നിപ്പിച്ചത്. ഇന്ന് കളിക്കളത്തിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നത് ഇതിൻ്റെ കൺവീനറായ ബിനു അച്ഛനാണ്. അച്ഛന്, ഈ കളികളെക്കുറിച്ച് ഇതിൻ്റെ ഓർമ്മകളെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് ശ്രവിക്കാം. കോട്ടപ്പുറം രൂപതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു ദിവസമാണെന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട, ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സാജു കണിച്ചു എന്നത്തെ അച്ഛൻ്റെ ധന്യമായ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു അഖില കേരള അടിസ്ഥാനത്തിൽ വൈദികർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഷട്ടിൽ ടൂർണമെൻറ്റ് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 2020 മാർച്ച് 15 ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഹൃദയാഘാതം മൂലം ബഹുമാനപ്പെട്ട സാജു അച്ഛൻ ഞങ്ങളിൽ നിന്ന് പെട്ടെന്ന് വേർപിരിഞ്ഞു പോയത്.
അച്ഛൻ്റെ സ്മരണാർത്ഥം ഞങ്ങളിതിൻ്റെ ആദ്യത്തെ സീസൺ ഈ വർഷം ആരംഭിക്കുകയാണ്. വരും കാലങ്ങളിലും ഇതേപോലെയുള്ള ഷട്ടിൽ ടൂർണമെൻ്റ് വൈദികർക്ക് വേണ്ടി മാത്രം സംഘടിപ്പിക്കുവാനായിട്ട് കോട്ടപ്പുറം രൂപതയിലെ വൈദികരായ ഞങ്ങൾ സന്തോഷത്തോടെ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഫാദർ പോൾ തോമസ്, കോട്ടപ്പുറം രൂപതയുടെ ആദ്യത്തെ ഫാദർ സാജു മെമ്മോറിയൽ ടൂർണമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അച്ഛന്മാരുടെ കേരളത്തിലെ എല്ലാ വൈദികരെ ഉൾക്കൊള്ളുന്ന എല്ലാ റീത്തുകളിലും പെട്ട വൈദികരെ ഉൾക്കൊള്ളുന്ന ഒരു ടൂർണമെൻറ്റാണ് ഇന്ന് നടക്കുന്നത്. ഇതിൽ ഒന്നാമതെത്തുന്നവർക്ക് നമ്മൾ 25,000 രൂപ ക്യാഷ് പ്രൈസും എവറോളിംഗ് ട്രോഫിയുമാണ് കൊടുക്കുന്നത്. രണ്ടാമതെത്തുന്നവർക്ക് 15,000, മൂന്നാമത് 10,000, നാലാം സ്ഥാനത്തുള്ളവർക്ക് 5,000 രൂപയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്വാർട്ടർ ഫൈനലിലെത്തുന്ന 8 ടീമുകൾക്കും നമ്മൾ 2,500 രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്വാർട്ടർ ഫൈനലിസ്റ്റുകൾക്കും സമ്മാനമുണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും ട്രോഫികളുണ്ട്. അതുപോലെ ബെസ്റ്റ് വെറ്ററൻ പ്രീസ്റ്റ് ആയിട്ടുള്ള പ്ലെയറിന് ട്രോഫിയുണ്ട്. ബെസ്റ്റ് പ്രോമിസിംഗ് പ്ലെയറിനും ട്രോഫിയുണ്ട്. കളിക്കിടയിൽ പരിചയപ്പെട്ട രണ്ട് വൈദികരാണ്, ഏറ്റവും ദൂരത്തു നിന്ന് ഈ കളിക്കായിട്ട് വന്നു ചേർന്ന രണ്ട് വൈദികർ, ഫാദർ റോഫിനും ഫാദർ മുത്തപ്പനും. പ്രത്യേകിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഓർമ്മയുണവാക്കുന്ന കളിയാണ് ഈ ബാഡ്മിൻ്റൺ എന്നാണ്. അവരോട് തന്നെ ഈ കളിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം, എൻ്റെ പേര് ഫാദർ റോഫിൻ. ഞാൻ സുൽത്താൻപേട്ട രൂപതയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാദർ സാജു മെമ്മോറിയൽ ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ കളിക്കുക എന്നതിലുപരി ഇത്രയും അച്ഛന്മാർ ഒരുമിച്ച് വന്ന് അവരോടൊപ്പം ആ കുറച്ച് സമയം പങ്കിടുക, എല്ലാവരും ഒരുമിച്ച് ഒന്ന് കാണുക, അതിന് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. വളരെയധികം സന്തോഷം തോന്നുന്നു ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുവാനായിട്ട്. പ്രത്യേകമായിട്ട് ഫാദർ സാജു മെമ്മോറിയൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുക. ഞങ്ങൾക്ക് തമ്മിൽ പരിചയമില്ലായിരുന്നു, പക്ഷേ ഇതിന് വേണ്ടി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് വന്നത്. വളരെ സന്തോഷം തോന്നുന്നു, കാരണം ഒത്തിരി അച്ഛന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടാനായിട്ടൊക്കെ സാധിച്ചു. പഞ്ചഗുസ്തി ചാമ്പ്യൻ ജോബി മാത്യു മത്സരം ഉദ്ഘാടനം ചെയ്തു. ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ആന്റണിക്കരിയിൽ സമ്മാനദാനം നിർവഹിച്ചു. ബാഡ്മിൻ്റൺ ഡബിൾസ് ടൂർണമെൻറ്റിൽ ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്നുള്ള ഫാദർ ആൻഡ്രൂസ് മാളിയക്കലും ഫാദർ ജോസ് സി എം ഐയും ഒന്നാം സമ്മാനമായ 25,000 രൂപയും ട്രോഫിയും കരസ്ഥമാക്കി. രണ്ടാം സമ്മാനമായ 15,000 രൂപയും ട്രോഫിയും എറണാകുളം അതിരൂപതയിൽ നിന്നുള്ള ഫാദർ ജോജോ സി എം ഐയും ഫാദർ സിൻഡോ സി എം ഐയും കരസ്ഥമാക്കി. മൂന്നാം സമ്മാനമായ 10,000 രൂപയും ട്രോഫിയും ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്നുള്ള ഫാദർ ജോജോ സി എം ഐയും ഫാദർ ഡിബിനും അർഹനായി. നാലാം സമ്മാനമായ 5,000 രൂപയും ട്രോഫിയും ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്നുള്ള ഫാദർ വിൽസനും ഫാദർ ഹാലിറ്റും നേടി. ക്വാർട്ടർ ഫൈനലിൽ എത്തിയവർക്കും 2,500 രൂപയും ട്രോഫിയും നൽകി. ഒരു വൈദികന് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഓർമ്മ പുതുക്കലിലുള്ള നിമിഷങ്ങളിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. കാരണം കളിക്കിടയിൽ കുഴഞ്ഞു വീണ് മരിച്ച ഒരു സുഹൃത്തിൻ്റെ ഓർമ്മ പുതുക്കുകയാണ് ഇന്ന് ഈ രാജഗിരി കോളേജിൻ്റെ ഓഡിറ്റോറിയം. മരിച്ചാലും മറക്കില്ല എന്ന് പറയുന്ന മനുഷ്യവാക്കുകൾ അക്ഷരം പ്രതി ആവർത്തിക്കുകയാണ് ഇന്ന് ഇവിടെ. സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഓരോർമ്മ പുതുക്കൽ മാത്രമല്ല ഈ ബാഡ്മിൻ്റൺ കളി, മറിച്ച് തൻ്റെ സുഹൃത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഓർമ്മയുടെ ഒരു പുനരാവിഷ്കരണം കൂടിയാണ് ഈ ബാഡ്മിൻ്റൺ കളി. മരിക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച ഫാദർ സാജുവിനെ ഓർക്കുന്നു ഞങ്ങളെന്ന് പറഞ്ഞ് ഈ സഹോദരങ്ങൾ ഇവിടെ ഒന്നുചേരുമ്പോൾ നമ്മളും ഓർക്കേണ്ടതും പഠിക്കേണ്ടതും ഒരു കാര്യം മാത്രമാണ്, മരിച്ചാലും മറക്കാത്ത ജീവിതങ്ങൾ ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്.